ഡ്രില്ലിംഗ് കമ്പനിയാണ്, അബുദാബിയിലെ ഗവൺമെന്റിന്റെ കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ ആയിരുന്നു രണ്ടു മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നാട്ടിൽ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞത്. എന്നോട് ഇങ്ങനെ ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ഞാനിവിടെ എടുക്കാൻ വന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് ടെക്നോളജി ആൻഡ് കരിയർ ഓപ്ഷൻസും ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എടുക്കുന്നത്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ഓയിൽ ആൻഡ് ഗ്യാസ്. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ക്രൂഡ് ഓയില് കുഴിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ജോബ്. അപ്പൊ ഈ ജോബിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് തരുന്ന ഇവരുടെ ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അതായത് നമുക്കിപ്പം ഒരു ഡ്രില്ലിംഗ് കമ്പനിയിലേക്ക് ആഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്പനിയാണ് നോക്കുന്നത്. നമുക്ക് ഫുഡ് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ അഡ്നോക്കെന്ന് പറഞ്ഞ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം മുതൽ എല്ലാ കാര്യങ്ങളും കമ്പനി ഇൻഷുറൻസിലാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെ, ഇപ്പൊ എൻ്റെ ഞാനിപ്പോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ കമ്പനി ആയിരിക്കും പിന്നെ നോക്കുന്നത്. നമുക്കതിനകത്ത് നിന്ന് പൈസ മുടക്കേണ്ടതോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അമ്മയ്ക്ക് ഇത്രയും പേർക്ക് കമ്പനി ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ അത് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ജോബിൻ്റെ റൊട്ടേഷൻ ആണ് പറയുന്നത്. ഈ ജോബിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് 56 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസം നമുക്ക് നാട്ടിൽ വരാം. നാട്ടിൽ വന്ന് പിന്നെ ആ 28 ദിവസം നമുക്ക് സാലറി ഉണ്ടാവും. അതാണ് ഈ ജോബിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻ എല്ലാവരും അട്രാക്റ്റ് ആവുന്ന ഒരു കാര്യം. നമുക്ക് ഈ ജോബ് എന്ന് പറയുന്നത് കെമിക്കൽ മിക്സ് ചെയ്യാൻ മുതൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. പക്ഷെ എന്തിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഈ ഇവർ തരുന്ന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലാണ് എല്ലാവരും ഈ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്ക് പോകുന്നത്. നമുക്ക് ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പമാണ്. നമുക്ക് മെയിനിൽ അധ്വാനം ഉണ്ട്, എന്നാലും നമുക്കങ്ങനെ ഭാരപ്പെട്ട സാധാരണ നിലയിലുള്ള അധ്വാനങ്ങളൊന്നുമില്ല. ഒരു 10 കിലോയ്ക്ക് മേലേക്കുള്ള ഒരു കാര്യങ്ങളും നമുക്ക് കൈകൊണ്ട് ബുക്ക് ചെയ്യോ ഇല്ലെങ്കിൽ നമ്മൾ മേലല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പണിയെടുക്കണ്ട. പക്ഷേ എന്നാലും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെയിലത്തായിരിക്കും ഇത് ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഈ ജോബിൻ്റെ ഏറ്റവും കൂടുതലൊരു പോരായ്മയായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത്. പിന്നെ ചിലരുടെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്, ഈ ജോബിലേക്ക് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് എഫക്റ്റ് ചെയ്യും, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയും. പക്ഷെ അതൊക്കെ ഒരു പരിധി കൂടുതൽ ഏത് ജോബ് എടുത്തു കഴിഞ്ഞാലും ആ ജോബിന് ഒരു ഇതുണ്ടാവും, എന്താ ഓരോരോ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനൊരു നെഗറ്റീവ് സൈഡായിട്ടാണ് ഇതെല്ലാവരും കണക്ക് കൂട്ടുന്നത്. അല്ലാതെ ഇതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഇതിനെ കുറിച്ച് ഈ ഡ്രില്ലിംഗ് എന്ന കൺസെപ്റ്റ് ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു? കാര്യമൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ റിഗ് അങ്ങനെയുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു ഈ ഇതുമായിട്ട് റിലേറ്റഡ്. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ലോ. പലരും പുതിയതാ, ഇതിനകത്ത് ഈ റിഗ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് റിഗുകളാണ് വരുന്നത്. ഒന്ന് ഓൺഷോർ റിഗ്, പിന്നെ ഓഫ്ഷോർ റിഗ്. ഈ ഓഫ്ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിന്റെ നടുക്കായിട്ട് വരുന്ന ടൈപ്പ് റിഗുകളെയാണ് ഓഫ്ഷോർ എന്ന് പറയുന്നത്. പിന്നെ ഓൺഷോർ എന്ന് പറഞ്ഞ റിഗ് ഉണ്ട്. ഓൺഷോർ എന്ന് പറയുന്നത് അതായത് ലാൻഡിലുള്ള വരുന്ന റിഗുകൾ, അത് ചിലപ്പോൾ മരുഭൂമിയിലാവാം അല്ലെങ്കിൽ വേറെ ഒരു മൊബൈലിന്റെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലത്താവാം. ഈ രണ്ട് ടൈപ്പ് റിഗുകളാണ് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്ത് പോകുന്ന റിഗുകൾ. പിന്നെ വരുന്ന ഒരു റിഗ് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ഷിപ്പാണ്. പക്ഷെ അതങ്ങനെ എല്ലായിടത്തും ഡ്രില്ലിംഗ് ഷിപ്പ് ഇല്ല. ഡ്രില്ലിംഗ് ഷിപ്പ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ഓഫ്ഷോർ റിഗ് കടലിലാന്ന് പറഞ്ഞു. ഈ ഓഫ്ഷോർ റിഗ് ചെല്ലാൻ പറ്റാത്ത കടലിൻ്റെ അതായത് കുറെ കൂടി ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഡ്രില്ലിംഗ് ഷിപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. ഡ്രില്ലിംഗ് ഷിപ്പിനേക്കാൾ കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും എല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ഓഫ്ഷോർ റിഗുകളാണ്. ഈ ഓഫ്ഷോർ റിഗാണ് മെയിനായിട്ടും എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഈ ഓഫ്ഷോർ റിഗ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ഷോർ റിഗ് എങ്ങനെയാണെന്ന് റിഗ് എങ്ങനെയാണ് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയും. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഓഫ്ഷോർ റിഗ് ഓൺഷോർ റിഗ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ കാണുമ്പോൾ ഫുള്ള് ഒരു എന്താ പറയാ ഇരുമ്പിന്റെ കുറെ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ആ റിഗിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പരിപാടികൾ
എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടും അപ്പുറത്തേക്കുള്ള പരിപാടികളായിരിക്കും. അതായത് ഈ നമ്മളൊരു ഡ്രില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴൽക്കണ്ടടിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്റെയും സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തില് ഈ കൊഴൽക്കണ്ടടിക്കുന്നത് ചിലപ്പോൾ ഒരു 200 മീറ്ററോ 100 മീറ്ററോ ഇല്ലെങ്കിൽ ഒരു 300 മീറ്ററൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഡ്രില്ലിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അടി ഡെപ്തിലേക്ക് വരെ ഡ്രില്ല് ചെയ്ത് പോകുന്ന ടൈപ്പ് ഡ്രില്ലിങ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത്രയും കൂടുതൽ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന മെഷീൻസാണ് ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തും കുറെ ഡ്രില്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിതൊന്നും കൈകൊണ്ടെടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം മെഷീൻ വഴിയാണ് ഇപ്പൊ ചെയ്യുന്നത്. പണ്ടത്തെ റിഗൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക്, പണ്ടത്തെ റിഗുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വർക്ക് ചെയ്ത് ഇതിനൊരു പോരായ്മയായിട്ട് കണക്ക് കൂട്ടുന്നത് പണ്ടത്തെ ആൾക്കാർ ചെയ്തതിന്റെ ഓരോ ഫീഡ്ബാക്കും കാര്യങ്ങളും പറഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ റിഗുകളെല്ലാം ടെക്നോളജി മാറി, അതിന്റെ രീതികൾ മാറി, ആ രീതികൾ മാറിയതൊന്നും ഇപ്പൊ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് റിഗ് എന്ന് പറയുന്ന ഒരു പഴയൊരു ചിന്താഗതി തന്നെയാണ് ഇപ്പൊ ആൾക്കാർ ഇരിക്കുന്നത്. ആൾക്കാർക്ക് ഇപ്പോഴും ഈ റിഗ് എന്താണ്, ഇല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്നൊന്നും അറിയില്ല. ആകെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഈ റിഗില് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് കുറെ സൈഡ് എഫക്ട്, ബോഡിക്ക് സൈഡ് എഫക്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. ഞാൻ അവിടെ 3 വർഷം 3.5 വർഷത്തോളം വർക്ക് ചെയ്തു, എന്നിട്ട് എനിക്ക് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇതിപ്പോ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ കാരണമാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ റിഗിലേക്കുള്ള പണിയും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ആൾക്കാർക്കൊക്കെ പോകാനുള്ള ഒരു താല്പര്യം ഇല്ലാതായി മാറുന്നത്. അറിയുന്നവരാണെങ്കിൽ ഓക്കെ, അറിയുന്നവർക്ക് കുഴപ്പമില്ല, അവരെല്ലാം പോകാൻ റെഡിയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഓരോ ആൾക്കാർ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. ഇല്ല ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഇതിന്റെ ബോഡിക്ക് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, കെമിക്കൽ യൂസ് ചെയ്യുന്ന ബോഡിക്ക് ഓരോ പ്രശ്നങ്ങൾ വരും എന്നതൊക്കെയാണ് ഓരോരുത്തരുടെ ഓരോ ചിന്താഗതികളിലേക്ക് മാറുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് ആരും റിയലൈസ് ചെയ്യുന്നില്ല. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് റിഗിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ നമ്മളവിടെ ഒരു ചെന്ന് നമ്മൾ പണി ചെയ്തു, പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുത്തെ രാജാക്കന്മാരാണ്. അതായത് നമ്മളിപ്പോ അവിടെ യൂസ് ചെയ്ത ഡ്രസ്സ് മുതൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വരെ എല്ലാം ഒരു 5-സ്റ്റാർ സെറ്റപ്പിലാണ്. നമ്മളിപ്പോ നമ്മളവിടെ യൂസ് ചെയ്ത നമ്മളവിടെ പണിക്കിട്ടുകൊണ്ട് പോയ ഡ്രസ്സ് വരെ നമ്മൾ പുറത്ത് നമ്മുടെ റൂമിന്റെ പുറത്ത് ഒരു കവറിലിട്ട് വെച്ചാൽ മതി. അതൊക്കെ ആൾക്കാർ വന്നെടുത്ത് അത് ക്ലീൻ ചെയ്ത് വന്ന് അവരതൊരു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 12 രാത്രി ഒരു 7 മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് അവരത് തേച്ച് ഉണക്കി ക്ലീൻ ചെയ്ത് നമുക്ക് റൂമിൽ കൊണ്ടെത്തും. അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഫുഡും. ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്താണോ ഫുഡ് ആ ഫുഡ് അവിടെ ഉണ്ടാവും. അതായത് ഒരു വലിയൊരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് കഴിക്കാൻ പോകുന്ന ടൈപ്പിലായിരിക്കും അവിടെ ഫുഡ് ഉണ്ടാവുന്നത്. അതായത് ബൊഫേ സിസ്റ്റം പോലെ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാവും. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഈ ഓയിൽ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കമ്പനിയാണ് ഓയിൽ കമ്പനീസ്. ആ ഓയിൽ കമ്പനീസ് അപ്പോൾ അതിനനുസരിച്ചാണ് അവര് അവരുടെ ലേബേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇത് ഈ അറിയുന്നവർക്കെല്ലാം ഈ ജോബിലേക്ക് പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിൽ തന്നെ ഒരുപാട് റിഗുകളുണ്ട്. ഇന്ത്യത്തെ റിഗുകളിലും ഇതേപോലെ തന്നെയാണ് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും. നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതി എല്ലാ രാജ്യത്തും ഒരേ രീതിയിലായിരിക്കും ഇതിൻ്റെ ഈ നമ്മൾ എന്താ പറയാ നമുക്ക് ഈ ജോബിന് കിട്ടുന്ന ഓരോ നമ്മുടെ കോൺട്രാക്റ്റും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാം സെയിം ആയിരിക്കും. ഒരു കമ്പനിക്കും വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാത്തിലും ഇതിന്റെ പ്രോഫിറ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 9 വെല്ലൊക്കെ ഒരു 5 വെല്ലോ 6 വെല്ലടിച്ചു കഴിഞ്ഞാൽ 1 വെല്ലൊക്കെ ആയിരിക്കും സക്സസ്ഫുൾ ആണ്. പക്ഷെ പുറത്തോട്ട് പോയി നമ്മൾ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ 9 വെല്ലടിച്ച 9 വെല്ലും സംഭവം സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ഓയിൽ കമ്പനീസ് ഇത്രയും പുരോഗമിച്ച് വരാത്തതും ഇന്ത്യയിലെ കാര്യങ്ങൾ ഇത്തിരി താന്നു നിൽക്കുന്നത്. പക്ഷെ എന്തിരുന്നാലും ഈ 9 വെല്ലടിച്ചാൽ പോലും ഈ അതിൽ നിന്ന് 1 വെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ 1 വെല്ലിൽ നിന്ന് ഈ 9 വെല്ല് അടിച്ചതിന്റെ കോസ്റ്റും പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് ലാഭമായിരിക്കും. അത്രയ്ക്കും ലാഭമുള്ളൊരു പരിപാടിയാണ് ഈ ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഓയിൽ ഫീൽഡിനകത്ത് അതുകൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളും അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 200 ദിർഹം ആയിരിക്കും. പക്ഷെ നമുക്ക് അവർ ഫുഡിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന 100 ദിർഹം ആയിരിക്കും ഫുഡിനും റൂമിനും വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഓരോ എന്താ പറയാ ഫുഡിന്റെയും ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത്. വർക്കിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്താ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. എന്നാലും ഓക്കെ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 56 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 56 ദിവസം കണ്ടിന്യൂസ് വർക്കാണ്.
ഈ 56 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 28 ദിവസം ലീവ് ആണ്. ആ 28 ദിവസത്തിന് നമുക്ക് നാട്ടിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഈ 56 ദിവസം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 56 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തരുന്ന ലീവാണ്. ഇത് പണ്ടുള്ള കമ്പനി പണ്ടുണ്ടായിരുന്ന ഓയിൽ ഫീൽഡില് ഈ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച വർക്കായിരുന്നു. അതായത് കുറെ അധ്വാനം കൂടുതലായിരുന്നു. ആ ഒരു പണ്ടത്തെ ആ ഒരു രീതി കാരണമാണ് നമുക്ക് ഇപ്പോഴും ഈ ഓഫർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ആ 56 ദിവസം ഒരാൾക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ആ 56 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ വർക്ക് ചെയ്യുന്ന ആളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും 56 ദിവസം വർക്ക് ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. അത് കാരണമാണ് 28 ദിവസം അവർക്ക് ലീവ് കൊടുക്കുന്നത്. ആ ഫോളോ അപ്പ് ഇപ്പോഴും കമ്പനി ഫോളോ അപ്പ് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഈ ലീവ് കിട്ടുന്നത്. ഈ പക്ഷെ കമ്പനി ഈ ലീവ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഇത്രയ്ക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ ലീവ് അവർക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതായത് ഞാനിപ്പോൾ അവിടെ ഒരു ഫ്ലോർമാൻ എന്നൊരു പോസ്റ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ഈ നമ്മൾ ഈ 56 ദിവസം എന്ന് പറയുന്നത് ആദ്യം വർക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ റെസ്റ്റോർട്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് കയറുക. ഈ റെസ്റ്റോർട്ട്സിനാണ് 56, 28 എന്ന് പറഞ്ഞ ഓഫർ വരുന്നത്. പിന്നെ വരുന്നത് ഫ്ലോർമാൻ എന്നൊരു പോസ്റ്റിലേക്കായിരുന്നു ഞാൻ ഈ റെസ്റ്റോർട്ട് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കിട്ടിയത്. ആ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് എനിക്ക് എന്റെ ലീവ് എന്ന് പറഞ്ഞാൽ 41, 21. അതായത് ഞാൻ 41 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 21 ദിവസത്തേക്ക് നാട്ടിൽ വരാം. ഈ ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വേറെ ഒരു ആൾ അവിടെ വർക്കിനുണ്ടാവും. അതായത് ആ ഞാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരാൾ ഓണായിട്ട് അവിടെ വരും. ആ അപ്പൊ എനിക്ക് ഞാൻ ഓഫിന് പോകുന്ന സമയത്ത് അയാൾ അവിടെ വരാം. അതായത് ഒരാളുടെ സ്ഥലത്ത് രണ്ട് പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ. ആ ഒരു എന്നിരുന്നാലും അത്രയും രണ്ടു പേർക്കും സാലറിയും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാലും കമ്പനിക്ക് അതൊരു പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു നഷ്ടമില്ലാത്ത ഒരു മേഖല എന്ന് വേണമെങ്കിൽ പറയും. ഓയിൽ കമ്പനികൾ ഒരിക്കലും നഷ്ടത്തിലാന്ന് പറഞ്ഞത് ഇത് കേട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്തൊരു പ്രശ്നം ഇതെന്ന് പറയുന്നത് നമുക്ക് വേറെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ഈ ഓയിൽ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 56 ദിവസം വർക്ക് ചെയ്തും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഒരു മൊബൈൽ ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ മൊബൈൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഈ ഇപ്പം നമ്മൾ പുറത്ത് ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു റൂമിൽ വന്നു, പിന്നെ നമ്മൾ റൂമിൽ നമ്മുടെ കാര്യങ്ങളായിട്ട് നടക്കേണ്ടി വരും. പിന്നെ നമുക്ക് പുറത്തോട്ടേക്കൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതായത് ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഞാൻ വർക്ക് ചെയ്തത് ഒരു ഓൺഷോർ റിഗിലായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മരുഭൂമിയിലെ നടുക്കായിരുന്നു. എവിടെ നോക്കിയാലും മരുഭൂമിയും കാര്യങ്ങളും മാത്രമായിരുന്നു. അതുകൊണ്ട് പുറത്തോട്ടേക്കൊരു പോക്ക് അത് നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് വേണമെങ്കിൽ വണ്ടി വേണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഇതിന് നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത് സിറ്റിയിലേക്ക് ആ വണ്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തോട്ടേക്ക് 56 ദിവസം പോകാറില്ല. പിന്നെ ഡെയിലി ഓരോ ഓഫ്, അതായത് നമ്മളൊരു ക്രൂ ആയിരിക്കും. ആ ക്രൂവിലുള്ളവർക്ക് ഓഫ് വരുന്ന സമയത്ത് നമുക്ക് കമ്പനിയിൽ നിന്ന് വണ്ടി ഉണ്ടാവും. അതായത് ബസ്സൊക്കെ ഉണ്ട്, ബസ് വരും. ആ ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ സിറ്റിയിലേക്ക് പോകുന്നത്. ആ സിറ്റിയിൽ നിന്ന് പിന്നെ നമുക്കുള്ള ആ നമ്മളിപ്പോൾ നമുക്ക് ഓഫായ ടൈം തൊട്ട് ബാക്കി അങ്ങോട്ടേക്കുള്ള സമയം വരെ എല്ലാം കമ്പനിയാണ് പിന്നെ നോക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് ചാർജ്, നമ്മുടെ ഫുഡ്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി നോക്കും. ഇത് മാത്രമുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കിട്ടും. നമുക്ക് വേണ്ട ഡ്രസ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കിട്ടും. പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ പുറം ലോകവുമായിട്ട് വേറെ ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വഴി ഇല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ വഴിയായിരിക്കും. പുറത്തുനിന്ന് ഒരാളെ കണ്ട് സംസാരിക്കുക അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കുകയും മീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. വേറെ ആൾക്കാരൊന്നും പുറത്തുനിന്ന് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ വേറൊരു ഇത്. പിന്നെ എന്ന് പറയുന്നത് എന്താ, വർക്കിംഗ് ഒന്നും വലിയ പാടൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ 3 ഡ്രില്ലിംഗ് സൈഡ് എന്ന് പറയുന്നത് 6 സൈറ്റ്സാണ് വരുന്നത്. ഒന്ന് പവർ സിസ്റ്റം, പിന്നെ ഹോയിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, പിന്നെ സർക്കുലേറ്റിംഗ് സിസ്റ്റം, റോട്ടറി സിസ്റ്റം, വെൽ കൺട്രോൾ സിസ്റ്റം, പിന്നെ വെൽ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൊബൈലായിട്ടുള്ള ലൊക്കേഷനിലാണെന്ന് പറയുന്നു. ആ മൊബൈലായിട്ടുള്ള ലൊക്കേഷനിൽ ഈ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള വർക്ക് ചെയ്ത സ്ഥലത്ത് മൊബൈലായിട്ടുള്ള ലൊക്കേഷനിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജനറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ആ ജനറേറ്റർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന പോലെ ജനറേറ്ററുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ കാണുന്ന പോലത്തെ ചെറിയ ടൈപ്പ് ജനറേറ്റർ അല്ല. അതായത് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
വലിയ ടർബൈൻ, വലിയ ടർബൈൻ അല്ല, വലിയ 720 HP അല്ലെങ്കിൽ 2000 HP ടൈപ്പിലുള്ള ജനറേറ്ററുകളാണ് അവിടെ യൂസ് ചെയ്ത് പോകുന്നത്. അതായത് അത്രയ്ക്കും പവർ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് അടുത്തെന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഈ എന്താ കൊഴക്കണ്ട അടിക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലത്തെ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതും ഒരു ഡ്രില്ലിങ് ചെയ്ത് താഴേക്ക് ഇറക്കി പോകുന്നു. അതായത് നമ്മുടെ ഡ്രിൽ ബിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത്. ഇത് ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്ത് താഴേക്ക് ഡ്രിൽ ചെയ്യുന്നു, അതിന്റെ ഒരു ബിറ്റ് തീർന്നു കഴിയുമ്പോൾ അതിനകത്ത് അടുത്ത് ആ ബിറ്റിനകത്തോട്ട് വേറെ ഒരു ലോങ് ആയിട്ടുള്ളൊരു അടുത്തൊരു പൈപ്പ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെയും ചെയ്തു പോകുന്നത്. പിന്നെ ഇതിന്റെ അടിയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം മേലോട്ട് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ലിക്വിഡ് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആ കെമിക്കൽ യൂസ് ചെയ്യുന്നുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇതിനകത്ത് ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് പ്രശ്നം വരും എന്നെല്ലാം പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കെമിക്കൽ കൈകൊണ്ട് തുടരേണ്ട ആവശ്യം വരെ വരുന്നില്ല. നമുക്ക് ഈ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റും അല്ലെങ്കിൽ അതിനുള്ള അനുസരിച്ചുള്ള സാധനങ്ങളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് കെമിക്കൽ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ മിക്സ് ചെയ്യാനൊക്കെ ഓരോരോ മെഷീൻസും കാര്യങ്ങളുണ്ട്. നമുക്ക് മിക്സ് ചെയ്യേണ്ട 1000 കിലോയിൻ്റെയും 2000 കിലോയിൻ്റെയും ഒക്കെ ഓരോ ചാക്കുകളായിരിക്കും. പക്ഷെ ഇത് മിക്സ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാങ്കിലേക്ക് ഈ നമ്മുടെ ഈ കെമിക്കൽ പൊട്ടിച്ചിടലിൽ മാത്രമേ നമ്മുടെ പണി വരുന്നുള്ളൂ. ആ സാധനം പൊട്ടിച്ചിടുമ്പോൾ നമ്മുടെ മേത്തോട്ട് ഒരു തുള്ളി കെമിക്കൽ പോലും വീഴത്തില്ല. ആ ഒരു കെമിക്കൽ വീഴത്തുമല്ലോ, നമ്മുടെ മേത്ത് ടച്ച് ചെയ്ത് പോലും ഇല്ല. പിന്നെ ടച്ച് ചെയ്യാ ഇനിയിപ്പോ ഒരു സപ്പോസ് ഇനിയിപ്പോ വല്ലതും ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് അത് അതിനനുസരിച്ച് വേറെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന PPE kit പോലത്തെ PPE kit യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫേസ് ഷീൽഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏതൊരു ഓയിൽ കമ്പനിയുടെയും അവരുടെ ആദ്യത്തെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ, സേഫ്റ്റി റൂൾ എന്ന് പറയുന്നത് 100% HSE എന്നാണ് പറയുന്നത്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എല്ലാ നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹസാർഡായിട്ടുള്ളൊരു വർക്ക് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം അവിടെ വർക്ക് ചെയ്യുന്നതിനൊരു പെർമിഷൻ എടുക്കണം. അതായത് ഇന്നതൊക്കെയാണ് ഈ വർക്കിനകത്തുള്ള ഹസാർഡ്സ്, ഇന്നതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നെല്ലാം ആദ്യം നമ്മൾ നമ്മുടെ റിഗ് മാനേജർ എടുത്തും നമ്മളെ വർക്ക് തരുന്ന നമ്മുടെ ഫ്ലോർ മാൻ്റെ അടുത്തും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു ആൾ നിൽപ്പുണ്ടാവും. അയാൾ നമ്മളെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി. അത്രയ്ക്കും സേഫ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ എന്ന് പറയുന്നത് വർക്കിംഗ് എല്ലാം സുഖമാണ്. സംഭവം ഓരോരുത്തരും ഓരോ ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇതിനെ എന്തോ ഒരു വലിയ ഭീകരമായിട്ടുള്ളൊരു പണിയാണെന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേൾഡിലെ ഒരു top 10 നിൽക്കുന്ന ഒരു ഇതാണ്. അസാഡായിട്ടുള്ളൊരു പണിയാണ്, അസാഡല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കത് അങ്ങനെ വലിയൊരു ഹസാർഡായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപകടത്തിലേക്ക് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും നമുക്ക് വരുന്നൊരു ചെറിയൊരു അബദ്ധം അതൊരു വലിയൊരു അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എല്ലാം അവിടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതനുസരിക്കാതെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ ഡ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേലോട്ടും താഴോട്ടും പൊക്കുന്നതൊക്കെ ഹോയിസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഈ കപ്പിയും കയറും പോലുള്ള കപ്പി പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് പൊക്കുന്നത്. അതായത് ഈ കപ്പി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ടൈപ്പിലല്ല. ഇതെല്ലാം മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് സാധനങ്ങളെല്ലാം പൊക്കുകയും താത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ താഴേക്ക് നമുക്ക് ഒരു പരിധി ഡ്രില്ല് ചെയ്യുമ്പം ഡ്രിൽ ബിറ്റ് ഏറ്റവും അടിയിലായിരിക്കും, ബാക്കി വരുന്നതെല്ലാം ഇതേപോലത്തെ ഓരോ പൈപ്പുകളായിരിക്കും. ജസ്റ്റ് ഒരു പേന ഇതേപോലത്തെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള 30 ഫീറ്റോളം ഹൈറ്റ് വരുന്ന പൈപ്പുകളായിരിക്കും ഇതിനകത്ത് ജോയിൻ ചെയ്ത് പോകുന്നത്. ഈ പൈപ്പുകളെല്ലാം പൊക്കുകയും താത്തുകയും ചെയ്യുന്നതെല്ലാം ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം പൊക്കവും താത്തവും ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തെല്ലാം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഷീൻ ഗാർഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഡ്രില്ലർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അയാളുടെ ക്യാബിനിൽ ഇരുന്നിട്ടാണ് ഇത് എല്ലാം ചെയ്യുന്നത്. പിന്നെ പൈപ്പ് കണക്ട് ചെയ്യുന്നതും മാറ്റുന്നതെല്ലാം ഫ്ലോർമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അയാളാണ് ശരിക്കും റെഗുലർ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് അടുത്തത് സർക്കുലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഈ സർക്കുലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പം
ഒരു പരിധി കൂടുതൽ താഴേക്ക് ഡ്രില്ല് ചെയ്തു പോയി. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം മേലോട്ടേക്ക് പൊക്കിയെടുക്കണം. മേലോട്ടേക്ക് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് അവിടെ വേറെ ചോയ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ആകെയുള്ളൊരു ചോയ്സ് മേലെ നിന്നൊരു സാധനം കൊടുത്ത് അതിനെ മേലോട്ടേക്ക് പൊക്കിയെടുക്കുക എന്നത് മാത്രമേ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഈ നമ്മളപ്പോ അതിന് പ്രത്യേക തരമായിട്ടുള്ളൊരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ലിക്വിഡ് നല്ലൊരു ഒരു പശ പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഒരു ജെൽ ടൈപ്പുള്ളൊരു ലിക്വിഡ് പോലത്തെ ഒരു സാധനമാണ്. ലിക്വിഡാണോ എന്ന് ചോദിച്ചാൽ ഒരു ലിക്വിഡാണ്. എന്നാൽ അതൊരു ലിക്വിഡ് അല്ലേ എന്ന് ചോദിച്ചാൽ ആ ടൈപ്പിലുള്ളൊരു സാധനമാണ്. അപ്പൊ അതിനകത്ത് നമ്മള് ഈ ലിക്വിഡാണോ, നമ്മളൊരു പശ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതിന് അങ്ങനെ ആ ഒരു ജെൽ ടൈപ്പിലേക്ക് ഇതിനെ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കട്ടിങ്സും കാര്യങ്ങളൊക്കെ താങ്ങാനുള്ളൊരു സാഹചര്യം, താങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് വേണം. ആ കഴിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പിലുള്ള ജെൽ ടൈപ്പിലേക്ക് മാറ്റുന്നത്. ഈ സാധനം ഡ്രിൽ പൈപ്പിന്റെ ഉള്ളിൽ കൂടി പോയി ഡ്രിൽ ബിറ്റിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ഈ സാധനം താഴേക്ക് പോകുന്നത്. അത്രയും പവറിൽ പമ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അത്രയും ഹൈ പവറിലുള്ള മൺപമ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എനർജി കൺസപ്ഷൻ വരുന്നത് ഈ പമ്പിനാന്ന് പറയുന്നത്. ഈ പമ്പിലാണ് ഏറ്റവും കൂടുതലായിട്ടും എനർജി യൂസ് ആവുന്നത്. ഈ നമ്മൾ താഴെ മേലെ ഡ്രിൽ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഫ്ലൂയിഡ് ഇൻജെക്ട് ചെയ്യുന്നു. പിന്നെ ആ ഡ്രിൽ പൈപ്പിന്റെ രണ്ട് സൈഡിൽ കൂടി ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവില്ല, ആ ഹോളിന്റെ സൈഡിൽ കൂടി ഇത് മേലോട്ട് പൊന്തി വരും. ഈ രീതിയിലാണ് അവിടെ കട്ടിങ്സും കാര്യങ്ങളെല്ലാം പൊങ്ങി വരുന്നത്. പിന്നെ നമ്മളൊരു പരിധി കൂടുതൽ ഡ്രില്ല് ചെയ്ത് പോയി. അപ്പൊ ഡ്രില്ല് ചെയ്ത് കഴിയുമ്പം പിന്നെ ഇതിനകത്ത് നിന്ന് വരാനുള്ള ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് പോയി. ആ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിന്ന് ക്രൂഡ് ഓയിലിന്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്കിപ്പം അടിയിൽ നിന്നൊരു ഗ്യാസ് വരുന്നു, അതായത് എച്ച് ട്യൂസ് പോലുള്ള ഓരോ ഗ്യാസുകൾ ഉണ്ടാവും. ആ ഗ്യാസുകളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് വരും. ആ സമയത്ത് പെട്ടെന്ന് ഇതിനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സെൻസറും കാര്യങ്ങളെല്ലാം ഈ ഒരു പരിധിക്കുള്ളിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ആ മേലേക്ക് വരുമ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പ്രിവെന്റ് എന്ന് പറയുന്നത് ബി ഒ പി എന്നൊരു സാധനമാണ്, അതായത് ബ്ലോ ഔട്ട് പ്രിവെന്റ്. ഈ സാധനം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഗ്യാസ് കണ്ടു. ആ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അവിടെ സൈറൺ അടിക്കും. ആ സൈറൺ അടിക്കുന്ന സമയത്ത് നമ്മൾ വിൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു രണ്ട് സേഫ്റ്റി പോയിന്റാണ് നമുക്ക് വരുന്നത്. ഈ രണ്ട് സേഫ്റ്റി പോയിന്റിനകത്ത് വിൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സേഫ്റ്റി പോയിന്റിൽ നമ്മൾ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡ് പോകുന്ന രീതിക്കുള്ള സേഫ്റ്റി പോയിന്റിൽ പോയെങ്കിൽ ആ ഗ്യാസും കാര്യങ്ങളും നമ്മൾ ആ വിൻഡിന്റെ കൂടെ വന്ന് നമുക്ക് അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വിൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സേഫ്റ്റി പോയിന്റിൽ പോയി നിൽക്കുക. പിന്നെ സേഫ്റ്റിന്റെ ആൾക്കാരുണ്ട് അവിടെ, അവരാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതായത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ഒന്നും ഈ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് അതിനെ എങ്ങനെയാണ് കില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിനെ നോക്കുന്നതെന്ന് വെച്ചാൽ സേഫ്റ്റിന്റെ ആൾക്കാരുണ്ട്, അവരാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഗ്യാസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. എല്ലാ വർക്കറുടെ കയ്യിലും ഒരു ഗ്യാസ് ഡിറ്റക്ടർ ഉണ്ടാവും. അത് ചെറിയൊരു എമൗണ്ടിലുള്ള ഗ്യാസ് മേലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. പിന്നെ അടിയിൽ നിന്നിപ്പോ ഒരു ക്രൂഡ് ഓയിലിന്റെ ഒരു ഫ്ലോ വന്നു, അതിനാണ് നമ്മൾ കിക്ക് എന്ന് പറയുന്നത്. ആ കിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ തന്നെ ബി ഒ പി ഉണ്ട്. ബി ഒ പി അതിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അതിന്റെ ആ ഒരു വെല്ലിനെ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ആ കിക്ക് മേലേക്ക് വരത്തില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ആ കിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മഡ് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ടിലുള്ള കിക്കും കാര്യങ്ങളാണ് നമ്മൾ മഡ് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷെ വലിയൊരു എമൗണ്ടിലൊക്കെ പിന്നെ അതിലും കൂടുതലൊരു എമൗണ്ടിലാണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള മഡൊക്കെ തിരിച്ച് മേലെ കയറ്റി ജസ്റ്റ് ഒരു എക്സ്പ്ലോഷൻ നടത്തി അതിനെ തീർക്കാൻ നോക്കും. അതായത് ഒരു പരിധി കൂടുതലുണ്ട്, ഒരു പരിധി ഒരുപാടില്ല എന്നാൽ അത് കുറച്ച് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അവിടുന്ന് ഒരു ബ്ലാസ്റ്റ് ചെയ്ത് അതിനെ അവിടുന്ന് തീർക്കും. അങ്ങനത്തെ രീതികളാണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുറെ കൂടുതൽ എമൗണ്ട് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം നമ്മൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് അത്രയും ഭാഗം ഫുള്ള് സിമെന്റ് ഉപയോഗിച്ച് സിമെന്റ് ചെയ്ത് പിന്നെ ആ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്തു. അപ്പൊ ആ നോക്കിയുമ്പോൾ അതിന്റെ രണ്ട് സൈഡും സീൽഡായി. ഡ്രിൽ ബിറ്റ് പോകുന്ന സൈഡൊക്കെ മൊത്തം രണ്ട് സൈഡ് സീലായി. പിന്നെ അതിനകത്ത് നിന്നുള്ള ക്രൂഡ് ഓയിലും കാര്യങ്ങളും താഴെ ഇപ്പുറത്തോട്ട് വരില്ല. അങ്ങനെ ചെയ്യുന്ന രീതികളുണ്ട്. പിന്നെ ഒരു കണക്കിനും ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് ബി ഒ പി ക്ലോസ് ചെയ്ത് അതിന്റെ കൺട്രോൾ അവിടെ കുറയ്ക്കുന്ന രീതി ചെയ്യുന്നത്. എന്നാലും ഈ ബി ഒ പി ഉപയോഗിച്ച് അതിന് പെർമനന്റ്ലി ക്ലോസ് ചെയ്ത വെല്ലുകൾ അങ്ങനെ അധികം ഇല്ല. എന്നാലും പെർമനന്റ്ലി ക്ലോസ് ചെയ്ത വെല്ലുകളുണ്ട്.
എന്നാൽ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് അങ്ങനെ ക്ലോസ് ചെയ്യാറില്ല. പിന്നെ പണ്ടൊക്കെ ആയിരുന്നു ഈ റിഗിനകത്തുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗിനകത്ത് വരുന്ന അപകടങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു, ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഏതൊരു ജോലിക്കും വരുന്നത് പോലെ ചെറിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും മാത്രമേ ഇപ്പൊ നമ്മുടെ റിഗിലും വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി നമുക്ക് ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. നമ്മുടെ ഭാര്യക്ക് ഇപ്പൊ എന്തെങ്കിലും അമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം പറ്റൂ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിന് തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് അപ്പൊ തന്നെ ലീവ് മേടിച്ച് നാട്ടിലേക്ക് കമ്പനി ഫ്ലൈറ്റ് ടിക്കറ്റിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും. ഇതൊന്നും വേറെ ഒരു കമ്പനിയിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം ഒരു 51 ദിവസം ഇല്ലെങ്കിൽ 28 ദിവസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ജോലിയുടെ റൊട്ടേഷനും മാറിക്കൊണ്ടിരിക്കും. ആദ്യം ഞാൻ കയറിയപ്പോൾ 51, 56 ദിവസമായിരുന്നു, പിന്നെയിപ്പോ അത് 41 ആയി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇനിയും അടുത്ത പ്രൊമോഷൻ കിട്ടുമ്പോൾ 28, 28 ആയിരിക്കും എൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ ജോലിക്കനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ചെയ്യുന്നതൊരു ഈ ജോലിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതായതുകൊണ്ട് കമ്പനി നമ്മളെയും അതേപോലെ ട്രീറ്റ് ചെയ്യുന്നു. അതാണ് ഈ ജോലിയുടെയും ഏറ്റവും ഈ ജോലിയിലേക്ക് എല്ലാവരും വരാനും ആകർഷിതരാവാനുള്ള കാരണം. പിന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ തെറ്റിദ്ധാരണകളൊക്കെ വരും, എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വരുന്നവർക്ക് മുന്നോട്ട് പോവാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ പണക്കാരും കാര്യങ്ങളും എല്ലാവരും ഈ ഇതേപോലുള്ള എണ്ണേന്റെ കാര്യത്തിലേക്കാണ് കൂടുതലായിട്ടും ഇൻവോൾവ് ആയിട്ടുള്ളത്. എല്ലാവർക്കും ഏറ്റവും അറിയാം ഇതാണ് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള ഒരു പരിപാടി. ഇനിയിപ്പോ കുറെ കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടെക്നോളജി വരും, അപ്പൊ ഇതിനെക്കാട്ടും കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വെഹിക്കിൾസ് വരുന്നു, എന്തിരുന്നാലും ഇലക്ട്രിക്കലുള്ള വെഹിക്കിൾ വരുന്നു, എന്നാലും പെട്രോളിന്റെ വെഹിക്കിൾ കുറയുന്നില്ല, ഇപ്പോഴും അതുപോലെ തന്നെ കൂടിക്കൂടി തന്നെ വരികയാണ് ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി വെഹിക്കിളെല്ലാം ഒരു സൈഡിലേക്ക് പോകുന്നു, മറ്റേ പെട്രോളിന്റെ എല്ലാം വേറൊരു സൈഡിലേക്ക് പോകുന്നു. പിന്നെ ഈ ഇന്ത്യയിൽ മാത്രം ഉണ്ടാവും, ഇന്ത്യയിൽ മാത്രമുള്ള ഈ പെട്രോളിന് ഇത്രയും വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്ക് ഈ എണ്ണ ഉള്ള രാജ്യങ്ങളിലെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിറ്ററിന് 40 രൂപ, 35 രൂപ ആ ലെവലിലേക്ക് പെട്രോളിന് വില വരുന്നുള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ മാത്രം ഇത്രയും വരുന്നുള്ളൂ, ഇവിടുത്തെ ടാക്സിന്റെയും കാര്യങ്ങളുടെയും ഇതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കൂടുതലായിട്ടും ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതെല്ലാം നല്ലതാണ്. കാര്യങ്ങളെല്ലാം ഒരു കണക്കിന് ഭൂമിയുടെ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ നല്ലത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളും ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു, അപ്പം ഇതൊരു ബയോഫ്യൂവലായിട്ട് വേണേൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെന്താ നല്ലൊരു കരിയർ ഓപ്ഷൻ ആണ്. നിങ്ങൾ നോക്കുന്ന രീതിക്ക് നമ്മളിപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഡ്രില്ലിംഗ് സൈഡ് ആയിരിക്കും ഒരു നല്ലൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കാം. അതായത് വേറൊരു ജോലി അപേക്ഷിച്ച് നോക്കുമ്പം ഇതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് ചെയ്യാനും എല്ലാവർക്കും പെട്ടെന്നൊരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡ്രില്ലിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഇതിനകത്ത് ഡ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് അധികം അധ്വാനിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഈ ജോലിയും ചെയ്യാം. ഇതിനകത്തും പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ കെമിക്കലായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ എഞ്ചിനീയർമാരും കാര്യങ്ങളൊക്കെ ആവാം. അപ്പൊ നമുക്കിത് കുറച്ചുകൂടി എളുപ്പമാവും നമ്മുടെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു ബേസിലേക്ക് ആയിരിക്കും സാധാരണ ലോ ലെവലിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. നമുക്കിപ്പോൾ ഒരു ബിടെക്കോ ഇല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലേക്കുള്ള ജോബ് ഇതിനകത്ത് നിന്ന് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ സാലറി ആയിരിക്കും, ബെറ്റർ ഓപ്ഷൻസും ബെറ്റർ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സാധാരണ രീതിയിലുള്ള ഒരാൾക്കാണ് കുറച്ച് അധ്വാനിക്കേണ്ട പണിയും വെയിലത്ത് നിൽക്കേണ്ട പണിയും വരുന്നത്. ഇതിനകത്ത് പല പല രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കെമിക്കൽ എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, മഡ് എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ ഓരോ രീതിയിലുള്ള ഓരോ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രില്ലിങ്ങിന്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫൈനറി ഉണ്ട്. ഈ റിഫൈനറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രില്ലിംഗ് പോലെ തന്നെ നമുക്ക് വെയിലത്തോട്ട് പോകേണ്ട കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരു എ സി റൂമിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് റിഫൈനറിയിലേക്ക് പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ പറയുന്നത് ഒരു ബിടെക് പോലത്തെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ, ബിടെക് പോളി
എന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഈ ടൈപ്പിലേക്ക് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെക്കാനിക്കൽ ഹെൽപ്പർ ഇല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഒരു കെമിക്കൽ അസിസ്റ്റന്റ് എന്നൊക്കെ രീതിയിലേക്ക് പോവാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള അധ്വാനങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതായത് നമ്മൾ കെമിക്കൽ അതിനകത്ത് മിക്സ് ചെയ്യേണ്ടി വരും, പിന്നെ അതിനകത്ത് റിഫൈനറിയിലേക്ക് പോവാണെങ്കിൽ ഈ റിഫൈനറിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈനറിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നമായിട്ട് ഓരോ പെട്രോളിയം ഡീസൽ ജെറ്റ് ഫ്യൂൽ അങ്ങനെ ഓരോ സാധനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റുന്നതിന് ഓരോ രീതിയിലനുസരിച്ച് ഓരോ ഫണലിൽ ഒരു ഫണലിൽ ഫണലിനകത്ത് ഇത്ര ഡിഗ്രി ചൂടാക്കുന്നതിനാണ് ഈ പെട്രോൾ ഇത്ര രീതിയിൽ ചൂടാക്കുന്നത് ഡീസൽ എന്ന രീതിയിലേക്കാണ് അതിന്റെ ഫോം വരുന്നത്. ആ രീതിയിലേക്ക് ഫോം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചൂടും കാര്യങ്ങളും നമുക്ക് ആ റിഫൈനറിയിൽ നിൽക്കുന്ന പണിയെടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടി വരും. ഈ റിഫൈനറിയിൽ ചെയ്യുന്ന ഈ ഹെൽപ്പർ പൊസിഷനിലുള്ളവരാണ് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അതായത് നമ്മളിത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അധ്വാനിക്കേണ്ട പണികൾ വരുന്നില്ല. ഇതിനകത്തും ഈ ഓപ്ഷൻ ഈ റിഫൈനറിയിലും വർക്ക് ചെയ്യുവാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് റൊട്ടേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. റൊട്ടേഷനും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 56-28 വരുന്നുണ്ട്, 28-28 വരുന്ന റിഫൈനറി ജോബുകളുണ്ട്. ഇതെല്ലാം ഓരോ രീതിയിലാണ് പോകുന്നത്. ഈ റിഫൈനറിയിലേക്ക് നമ്മളിപ്പോൾ കയറി റിഫൈനറി കയറി അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിഗിൽ നമ്മൾ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ പറ്റും. അതായത് നമുക്ക് റിഗ് മാനേജർ ആ പോസ്റ്റിലേക്ക് തന്നെ റിഫൈനറിയിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായി കഴിഞ്ഞാൽ നമുക്ക് റിഗ് മാനേജറിലേക്ക് വരാൻ പറ്റും. റിഗ് മാനേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല, എല്ലാം നമ്മളെല്ലാം മാനേജ് ചെയ്ത് നിൽക്കുന്ന ഒരാളായി. അയാൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു റൂം കാര്യങ്ങൾ, അയാൾക്ക് സ്വന്തമായിട്ടൊരു എല്ലാം അയാളുടെ കാര്യം നോക്കാനൊരു ആള് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആ രീതിയിലേക്കുള്ള രീതിയിലേക്ക് നമുക്ക് മാറാം. അയാൾക്ക് ആകെ ജോലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡ്രില്ലർക്ക് ഇപ്പം ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ റിഗ് മാനേജർ പോലുള്ള ആൾക്കാർക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് ഇങ്ങനെയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നും അവിടെ വരാറില്ല. പിന്നെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളൊരു റിഗ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലാൻഡ് റിഗ് ആ ലാൻഡ് റിഗ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ലാൻഡ് റിഗ് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ശേഖരം ഉണ്ടെന്ന് വെച്ച് നമുക്ക് അവിടെ പോയിട്ട് അത് ഡ്രില്ല് ചെയ്യാൻ കഴിയില്ല. അതായത് നമുക്ക് ആദ്യം അതൊരു ആ സ്പേസ് എങ്ങനെയാണെന്ന് നോക്കണം. ആ സ്പേസിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടായിരിക്കും ആ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ആ ഭാഗത്ത് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിക്ക് കാര്യങ്ങൾ ഭൂമിക്കോ ഇല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കോ അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് അവസാനം മാത്രമേ നമ്മൾ ആ സ്പേസിലേക്ക് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഈ ഈ പെട്രോളിന്റെ പെട്രോളിയം ഉൽപ്പന്നം ഈ ഭൂമിക്ക് അടിയിലുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഒരിക്കലും ഡ്രില്ല് ചെയ്യത്തില്ല. ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ മൊബൈലായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ലൊക്കേഷനിൽ മാത്രമേ നമ്മൾ എപ്പോഴും ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പോകത്തുള്ളൂ. പിന്നെ ഇന്ന് നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ തരുന്ന നമ്മൾക്ക് ജിയോളജിസ്റ്റുകളും കെമിക്കൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരെല്ലാവരും ചെക്ക് ചെയ്ത് ഇതിനൊരു ഈ ഈ സ്ഥലത്ത് ഡ്രില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രീതിയിൽ പ്രശ്നം വരാം, ഇന്നതൊക്കെയാണ് ഇതിനകത്ത് നിന്നുള്ള പ്രശ്നം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജിയോളജിസ്റ്റുകളും അല്ലെങ്കിൽ റിസർവയർ എഞ്ചിനീയേഴ്സും ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യമേ ഒരു ചാർട്ട് തന്നിട്ടുണ്ടാവും. ഈ ചാർട്ടിനനുസരിച്ചാണ് അവരെ ഡ്രില്ലിങ് ചെയ്ത് പോകുന്നത്. നമുക്ക് എത്ര രീതിയിൽ ഡ്രില്ല് ചെയ്യണം, എന്ന ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വരാനുള്ളത്, ഇത്ര അടി താത്തിക്കഴിഞ്ഞാൽ പാറ ഉണ്ടാവും, ആ പാറ ഇത്ര ദൂരം ആഴത്തിലുണ്ടാവും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നിട്ടുണ്ടോ. അതിനനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പം ഇതിനകത്തുള്ള ഈ ഹോളിന്റെ സൈസ് എത്ര ഡെപ്ത് ഉള്ള എത്ര റേഡിയസ് ഉള്ള ഹോളാണ് നമുക്ക് വേണ്ടത്, ഏത് രീതിയിലുള്ള ഹോളാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ നേരെ കുത്തനെ വെർട്ടിക്കലായിട്ടുള്ള വെല്ലാണ് അടിക്കേണ്ടത്, അതോ വെർട്ടിക്കലായിട്ട് ആദ്യം പോയിട്ട് പിന്നെ ഹൊറിസോണ്ടൽ ടൈപ്പിലേക്ക് പോകേണ്ട വെല്ലുകളാണോ, എന്തോരമാണ് ഇതിന്റെ അടിയിലുള്ള ക്രൂഡോയിലിന്റെ ഇതുള്ളത്, അപ്പോൾ ഒറ്റ ഒരു വെല്ല് മതിയോ അതോ ഡുവൽ കംപ്ലീഷൻ വേണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യമേ നമ്മുടെ എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് ലിസ്റ്റ് തരും. ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്നത്. നമ്മളിതിപ്പം ഡ്രില്ല് ഇന്ന് ഈ അടിയിലൊരു ക്രൂഡ് ഓയിലിന്റെ ശേഖരം ഉണ്ട് എന്നും വിചാരിച്ചിട്ടല്ല നമ്മളിത് ഡ്രില്ല് ചെയ്ത് പോകുന്നത്. ഇതിനെല്ലാത്തിനും എല്ലാത്തിൻ്റെതായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആ ടെക്നോളജി അനുസരിച്ചാണ് അല്ല ആ ടെക്നോളജി ഉപയോഗിച്ച് അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് തന്നിട്ടാണ് പിന്നെയാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്.
ഇത്ര രീതിയിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, ആദ്യത്തെ ക്രൂഡ് ഓയിലിന്റെ ആ ഒരു കിക്ക് വരുന്നത് ഇത്രാമത്തെ ഒരു ലെവലിലായിരിക്കും എന്നെല്ലാം നമുക്ക് ഇത് ആദ്യമേ ഇവര് ഇതിന് ഇൻഫോം ചെയ്ത് ഈ വരുന്നുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടോ, ആ ഇൻഫോർമേഷനും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് പകുതി ഇതിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എന്താണ് അടുത്ത് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ നിന്ന് കാര്യങ്ങൾ രക്ഷപ്പെടാം എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യമേ ഡിസൈഡ് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ ഒരു പുറത്തുനിന്ന് ഒരാളുടെ പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി കമ്പനീസ് എന്തായാലും ഇതിനകത്തോട്ട് വന്ന് എക്യുപ്മെന്റ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു വെല്ലടി ഒരു വെല്ലിൽ നിന്ന് ഒരു ദിവസം 10,000 ബാരൽ പെർ ലിറ്റർ കൂടുതലായിരിക്കും ഓരോ റിഫൈനറിയിലേക്ക് പോകുന്നത്. അതായത് ഒരു വെല്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെല്ലിൽ നിന്ന് കൂടുതലായിട്ടും മിനിമം ഒരു എന്തായാലും ഒരു വെല്ലിൽ നിന്ന് ഒരു 50,000 മുതൽ 100,000 ബാരൽ പെർ ലിറ്റർ വരെ ഒരു വെല്ലിൽ നിന്ന് പോകും. അതിൽ കൂടുതൽ കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറൊരു റിഗുണ്ട്. അതായത് റിഗ് ആ റിഗാണതും വർക്ക് ഓവർ റിഗ് എന്നാണ് അതിന് പറയുന്നത്. അത് ആ റിഗിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഡ്രില്ലിങ് ചെയ്ത ഒരു വെല്ലിന് ഇപ്പൊ അതിൽ നിന്ന് ഫ്ലോ ഒക്കെ കുറഞ്ഞു. ഫ്ലോ കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുറെ കാലമായിട്ട് ഈ ക്രൂഡ് ഓയിൽ ഇങ്ങനെ മേലേക്ക് കയറി വന്നുകൊണ്ടിരുന്ന അതിനകത്തുള്ള ഒരു നമ്മളിപ്പോ ഒരു വെള്ളത്തിന്റെ പൈപ്പ് കുറെ കാലമായിട്ട് ആ പൈപ്പിൽ കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിനകത്തുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ നിൽക്കും, ആ പൈപ്പിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ കുറെ കാലം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പൈപ്പിൽ നിന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഫ്ലോ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് എന്തായാലും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് താഴേക്ക് ഇറക്കിയ ഈ അതിനകത്തുള്ള ട്യൂബിങ്ങും അതായത് ട്യൂബിംഗ് എന്നാണ് ഇതിന് പറയുന്നത്, ആ പ്രൊഡക്ഷൻ വരുന്ന ആ ഒരു പൈപ്പിനെ പറയുന്ന പേരാണ് ട്യൂബിങ്. ആ ട്യൂബിങ് എല്ലാം താഴെ നിന്നെടുത്ത് മേലെ കയറ്റി ആ ട്യൂബിങ്ങിനെ പിന്നെ യൂസ് ചെയ്യത്തില്ല. അത് പിന്നെ നമ്മൾ കമ്പനിയിലേക്ക് തിരിച്ചയച്ചു വിടും. പുതിയ ട്യൂബിങ് നമ്മൾ കമ്പനി അയച്ചു തന്നിട്ടുണ്ട്. ആ ട്യൂബിങ് എല്ലാം ഇതിൻ്റെ ഈ വെല്ലിനുള്ളിലേക്ക് ഇറക്കി ആ വെല്ലിനെ പെർഫെക്റ്റ് ആക്കി അതായത് പഴയ രീതിയിലേക്ക് മാറ്റി അതിൽ നിന്നുള്ള ആ ഫ്ലോ തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തിക്കുന്നതിനെയാണ് വർക്ക് ഓവർ റിഗ് എന്ന് പറയുന്നത്. ചിലപ്പം ആദ്യം നമുക്ക് ഈ ക്രൂഡ് ഓയില് തന്നെ മേലേക്ക് പൊന്തി വരുന്ന ടൈപ്പ് ഉണ്ട്, അതായത് അടിയിൽ നിന്നുള്ള ഹൈഡ്രോളിക് പ്രഷർ കാരണം മേലേക്ക് പൊന്തി വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാലം വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രഷർ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറയുന്ന സമയത്ത് നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മേലെ നിന്നൊരു പ്രഷർ താഴേക്ക് അപ്ലൈ ചെയ്യും, ആ പ്രഷറിനകത്ത് ഇത് മേലേക്ക് പൊന്തി വരുന്ന രീതിയിലുള്ള രീതി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അടിയിലുള്ള ആ ക്രൂഡ് ഓയിലിനെ മേലെ നിന്ന് സക്ക് ചെയ്ത് മേലേക്ക് എടുക്കുന്ന രീതി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് രീതികളിലാണ് ക്രൂഡ് ഓയിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ബിറ്റുകളാണ്, നമ്മൾ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റുകളാണ്. ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ടൈപ്പ് ബിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രാഗ് ബിറ്റ് എന്ന് പറയുന്ന ബിറ്റ് യൂസ് ചെയ്യുന്നു, റോളർ കോൺ ബിറ്റ് എന്ന് പറഞ്ഞ ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡയമണ്ട് ബിറ്റ്. ഈ മൂന്ന് ടൈപ്പിലുള്ള ബിറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത് പോകുന്നത്. ബിറ്റുകൾ യൂസ് ചെയ്ത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോ ടൈപ്പ് ബിറ്റുകളായിരിക്കും യൂസ് ചെയ്യുക. അതായത് പാറ പോലുള്ള റോക്ക് പോലത്തെ ഫോർമേഷൻ സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ബിറ്റ് യൂസ് ചെയ്യും. അല്ലാതെ സാധാരണ ഇപ്പം ഓരോ ലെയർ കട്ട് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ റോളർ കോൺ ബിറ്റ് യൂസ് ചെയ്യും. സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ മറ്റേ ഇതായിരുന്നു റോളർ കോൺ ബിറ്റ് തന്നെയാണ് പിന്നെയും യൂസ് ചെയ്തു പോകുന്നത്. പിന്നെ ഈ റോക്കുള്ള സ്ഥലങ്ങളിലാണ് ഡയമണ്ട് ബിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു പോകുന്നത്. ഡ്രാഗ് ബിറ്റാണ് പിന്നെ ഈ സോഫ്റ്റ് ആയുള്ള ഫോർമേഷൻസിലാണ് ഡ്രാഗ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഡ്രാഗ് ബിറ്റ് അങ്ങനെ എല്ലാ ഇടങ്ങളിലും യൂസ് ചെയ്യാറില്ല, എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മാത്രമായിരിക്കും ഡ്രാഗ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നോർമൽ ആയിട്ടുള്ള പാറകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോളർ കോൺ ബിറ്റാണ് യൂസ് ചെയ്തു പോകുന്നത്. ബിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബിറ്റുകളല്ല. ഈ ബിറ്റുകൾ എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടി ഒരു ഒരാൾക്ക് എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്കും വെയിറ്റ് ഉള്ള ഒരു ബിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തു പോകുന്നത്. അത്രയ്ക്കും ഹൈ ക്വാളിറ്റി മെറ്റൽസ് ആണ് നമുക്ക് ഈ ബിറ്റുകളിൽ യൂസ് ചെയ്യുന്നത്. ബിറ്റുകൾ എന്ന് പറയുമ്പം നമ്മുടെ മുട്ടിൻ്റെ ഒപ്പം തന്നെ ഹൈറ്റ് ഉള്ള ടൈപ്പിലുള്ള അത്രയ്ക്കും വലിയ ബിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തു പോകുന്നത്. അടിയിലേക്ക് എത്തുമ്പോഴാണ് അത് പിന്നെയും ബിറ്റിൻ്റെ രീതി കുറഞ്ഞു വരുന്നത്. ഇതിനകത്ത് നമ്മൾ ആ ബിറ്റ് യൂസ് ആദ്യം നമ്മൾ ഡ്രില്ല് ചെയ്തു ഒരു പരിധി ഒരു
നിശ്ചിത അളവെത്തുമ്പോൾ നമ്മൾ അതിനകത്ത് കേസിംഗ് എന്ന് പറഞ്ഞ സാധനം ഇറക്കും. ആ കേസിംഗ് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മണ്ണിടിച്ചിൽ പോലുള്ള സംഭവമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേസിംഗ് ഇറക്കുന്നത്. കേസിംഗ് ഇറക്കിക്കഴിഞ്ഞ് പിന്നെയും അടുത്ത് ഡ്രിൽ ചെയ്യുന്നു. ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ 13 ഇഞ്ച് കേസിംഗ് ആണ് ഇറക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 20 ഇഞ്ച് കേസിംഗ്, അങ്ങനെ കുറഞ്ഞ് 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 7 ഇഞ്ച് വരെ എത്തുന്നുണ്ട് കേസിംഗ്. ആ 7 ഇഞ്ചൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അടിയിലേക്കുള്ള താഴ്ച എന്ന് പറയുന്നത് 2 കിലോമീറ്റർ അതിലും താഴെയായിട്ടുണ്ടോ, അത്രയ്ക്കും ഡീപ്പായിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്ത് പോകുന്നത്. പിന്നെ ഡ്രില്ലിങ് നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ കുറച്ച് പാടായിട്ടുള്ളതായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇതൊന്നും ഒന്നും നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എല്ലാം മെഷീൻസും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. അവിടുത്തെ ജോബും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മേത്ത് ചെളിയാവില്ല എന്നുള്ള ടൈപ്പിലല്ല, പക്ഷെ ഇതിനകത്ത് നല്ലോണം മേത്ത് ചെളിയും കാര്യങ്ങളൊക്കെ ആവും. നമ്മൾ താഴേക്ക് കൊടുക്കുന്ന മഡാന്ന് പറയുന്നുണ്ട്, ആ മഡ് നമ്മൾ ഇതിനകത്ത് ഒരു പൈപ്പ് യൂസ് ചെയ്ത് അടുത്ത പൈപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേത്തൊക്കെ ആ മഡും കാര്യങ്ങളൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഹസാർഡായിട്ടുള്ള ജോബാണ്. എന്നിരുന്നാലും 86 ദിവസം വർക്ക് ചെയ്തുകഴിഞ്ഞ് 28 ദിവസം ലീവ് കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വർക്കിലേക്ക് നോക്കാറുണ്ട്. പിന്നെ ഞാനും ഇതേപോലെ തന്നെ, ഞാൻ 86 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസം നാട്ടിൽ വരാനല്ലോ എന്നൊരു ചിന്താഗതിയോട് തന്നെ ഞാൻ എന്തായാലും ഈ റിഗിലേക്ക് കയറിയതാണ്. അല്ലാതെ വേറെ ഒരു ജോലിക്കും ഇതേപോലത്തെ ഒരു ഓഫ് കിട്ടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജോലി ഞാനും പ്രിഫർ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ച്. ആർക്കില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ചോദിക്കാം കേട്ടോ. ആരൊന്നും ചോദിക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആണോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക കേട്ടോ, പിന്നെ സാറിനെ കിട്ടില്ല. ആർക്കൊന്നുമില്ല. സാറ് വളരെ എന്തോ കോമൺ മാൻ്റെ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാറിനോട് ചോദിച്ചാലും സാർ അതുപോലെ തന്നെ ഉത്തരം പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ. ആർക്കും ഇല്ലേ സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. ആർക്കും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, എനിക്ക് ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും സാറേ വളരെ ഉപകാരം ഞങ്ങളോട് ഇത്രയും സമയം പങ്കെടുത്തത്. പല കോളേജിലെ സാറന്മാർ ഈ മീറ്റിങ്ങിലുണ്ട്. 2-3 സാറന്മാർ പല കോളേജിലെ നമ്മുടെ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും കാണുന്ന പല പേരുകളും മീറ്റിങ്ങിൽ കാണുന്നുണ്ട്. മിക്ക മീറ്റിങ്ങിലും കയറുന്നവർ ഈ പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതും വളരെ സന്തോഷം. സാറിന് എന്തെങ്കിലും ചോദിക്കാണ്ടെ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ എന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാനത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരാം.
പിന്നെ മാക്സിമം ഈ ഒരു ഇനീഷ്യേറ്റീവ്, അതായത് ഇൻഡസ്ട്രി എന്താണെന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഒരു മിഷനുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരും എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പം ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വേറെ ആർക്കൊന്നും ഇല്ലല്ലോ ചോദിക്കാൻ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ആ ഇപ്പം എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്, ഇത് സ്റ്റാർട്ടപ്പ് ആണോ അതോ ഗവൺമെൻറ് കമ്പനി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊരു ഓട്ടോണമസ് പ്രൊഫഷണൽ ബോഡിയാണ്, ഒരു എൻ ജി ഒ ആണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ചാപ്റ്ററുള്ള ആൾക്കാർ, ഇപ്പം കോളേജുകളിൽ ചാപ്റ്ററുകളുള്ള ആൾക്കാർ മാക്സിമം കുട്ടികളുടെ ഇടയിലായിട്ട് പോസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ അറിയിക്കുക, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓരോ ഇവൻറ്റ്സ് വരുന്നതിനെ അറിയിക്കുക. ഓരോ ദിവസം ഇടപെട്ടോ, ഈ ഒരാഴ്ച എന്തായാലും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു മീറ്റിംഗ്, അടുത്ത ആഴ്ച തൊട്ട് ഓരോ ദിവസം ഇടപെട്ടേ കാണുള്ളൂ. ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ് നടത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ പല ചാപ്റ്ററുകൾക്കും എന്താണ് ഇൻടോക്ക് എന്നുള്ളതിൻ്റെ ഐഡിയ ഇല്ല. അപ്പോൾ ആ ചാപ്റ്ററുകളെ എങ്ങനെയാണ് ഇൻടോക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയാണ് ഐ ഇ ആർ ഡി സി ഡയറക്റ്റായിട്ട് ഒരു ഒരു രണ്ട് മാസത്തേന് ഇങ്ങനെ ഇവൻ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഓരോ കോളേജസിലെയും സ്വന്തം ചാപ്റ്റേഴ്സ് IIRDC ത്രൂ ഹോസ്റ്റ് ചെയ്ത് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്കെപ്പോഴും പുറകിൽ എന്നുവെച്ചാൽ അങ്ങനെ വന്നാൽ മാത്രമേ കുട്ടികളുടെ നെറ്റ്വർക്കിംഗ് സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും ഒക്കെ കൂടുള്ളൂ. ഒരു ഡെമോ പർപ്പസിനാണ് നമ്മളൊരു രണ്ട് മാസത്തോളം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവൻറ്റ്സ് പുഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കോളേജിൽ അലുമിനീസ് കാണും, അല്ലെങ്കിൽ അങ്ങനെ പലരും കാണും. അപ്പോൾ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരുടെയും ഇവൻസ് വെക്കാം. അപ്പോ എല്ലാവർക്കും ഒരു തവണയുടെ താങ്ക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ബൈ. പിന്നെ എല്ലാവരും ഒരു കാര്യം, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മെസ്സേജ് ഇടണം കേട്ടോ. പേരും ഇമെയിൽ ഐ ഡിയും ഇടുക, അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ഫീഡ്ബാക്ക് ഫോം ചോദിക്കുക. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാം.